നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉപേക്ഷിച്ച് RSSഉം BJPയും. തീരുമാനം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് പകരം ഈ മാസം 20 അമൃതാനന്ദമയെ ഉൾപ്പെടുത്തി അയ്യപ്പ ഭക്ത സംഗമമാക്കി നടത്താനാണ് നിലവിൽ തീരുമാനം. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന നിരാഹാര സമരം ഫലം കാണുന്നില്ലെന്ന വാദവുമായി BJPയിലെ ഒരു വിഭാഗം രംഗത്തെത്തിക്കഴിഞ്ഞു. ശബരിമല വിഷയത്തിലെ ഒരു വിഭാഗത്തിന്റെ വികാരം മുതലെടുത്ത് ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് സമരം BJPയിൽ നിന്ന് RSS ഏറ്റെടുക്കുകയും ചെയ്തു. പരിവാർ സംഘടനയായ കർമ്മസമിതി സമരത്തിന്റെ കടഞ്ഞാൾ ഏറ്റെടുക്കുകയും BJPക്കാർ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 18 നടത്താനിരുന്ന സെക്രട്ടേറിയറ്റ് വളയിൽ ഉപേക്ഷിച്ച് പകരം അമൃതാനന്ദമയെ ഉൾപ്പെടുത്തി അയ്യപ്പ ഭക്ത സംഗമം നടത്താനാണ് നിലവിൽ തീരുമാനം. ശ്രീ ശ്രീ രവിശങ്കറിനെയും രാജ്യത്തെ പ്രശസ്ത സന്യാസി ശ്രേഷ്ഠന്മാരെയും എത്തിക്കാനും കർമ്മസമിതി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിരന്തരം ഭീഷണിക്കുറിപ്പ് ലഭിച്ചത് മൂലമാണ് പന്തളം കൊട്ടാരം ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ശശികുമാരവർമ്മ. തിരുവാഭരണങ്ങൾ പോയതുപോലെ തിരിച്ചു വരില്ല എന്ന് എഴുതിയതായിരുന്നു കുറിപ്പുകൾ. സുരക്ഷ ശക്തമാണെങ്കിൽ ഭക്തരുടെ ആശങ്ക ഒഴിവാകുമെന്നും പന്തളം കൊട്ടാരം പ്രതിനിധി പറഞ്ഞു. അതേസമയം മകര സംക്രമ പൂജയ്ക്ക് ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1 പന്തളത്തു നിന്ന് പുറപ്പെടും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പന്തളം രാജാവ് അയ്യപ്പന് സമർപ്പിച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് മകരസംക്രമ ഉത്സവത്തിന് നട തുറക്കുന്നത്. പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പേടകങ്ങൾ 3 അടയ്ക്കും. ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. പുറത്താക്കപ്പെട്ട CBI ഡയറക്ടർ അലോക് വർമ്മയെ പിന്തുണച്ച് CVC അന്വേഷണം നയിച്ച ജസ്റ്റിസ് AK പട്നായക്. അലോക് വർമ്മയ്ക്കെതിരെ അഴിമതിക്ക് തെളിവില്ലെന്നും ഉന്നതാധികാര സമിതിയുടെ തീരുമാനം വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും പട്നായക് പറഞ്ഞു. CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും ജസ്റ്റിസ് AK പട്നായക് വ്യക്തമാക്കി. അലോക് വർമ്മയെ നീക്കിയ ഉന്നതാധികാര സമിതിയുടെ നടപടി തിടുക്കത്തിലുള്ളതായി പോയി. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച 2 തനിക്ക് നൽകുകയായിരുന്നെന്നും ജസ്റ്റിസ് AK പട്നായക് വ്യക്തമാക്കി. ഈ മാസം 31 വിരമിക്കാനിരിക്കെയാണ് വ്യാഴാഴ്ച അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് നിർബന്ധിത അവധിയിൽ പോകേണ്ടി വന്ന വർമ്മ സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് CBI ഡയറക്ടർ പദവിയിൽ തിരിച്ചെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് AK സിക്രി, കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുൾപ്പെട്ട ഉന്നതാധികാര സമിതിയുടേതായിരുന്നു തീരുമാനം. ഖാർഗെ നടപടിയോട് വിയോജിച്ചിരുന്നു. സംവരണ പ്രശ്നം ഉയർന്നതോടെ KS വിജ്ഞാപനം മരവിപ്പിക്കാൻ നീക്കം. തിരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് ഇടതുമുന്നണി നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. സംവരണം രാഷ്ട്രീയ പ്രശ്നമായതോടെ വിജ്ഞാപനത്തിലുള്ള നീക്കങ്ങൾ PSSCയും മരവിപ്പിച്ചു. KAS വിജ്ഞാപനം ഇറക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ സംവരണ പ്രശ്നം ഉയർന്നു വന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് സർക്കാർ നീക്കത്തിന് പിന്നിൽ. 150 തസ്തികയിൽ KASൽ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റിന് മാത്രമാണ് സംവരണമുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് അപേക്ഷിക്കാവുന്ന സ്ട്രീം 2 ഗസറ്റഡ് ഓഫീസർമാർക്ക് അപേക്ഷിക്കാവുന്ന സ്ട്രീം 3 സംവരണമില്ലാത്തത് സംവരണ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് വിമർശനം ഉയർന്നത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.